ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? അപ്പോൾ ഉണ്ടല്ലോ, ഞാൻ എൻ്റെ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ലഞ്ച് ബ്രേക്കിൽ അരമണിക്കൂറൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ഇതാണ് കേട്ടോ ഞാൻ നടക്കുന്ന സ്ഥലം. ഇതെൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്തായിട്ട് ഓഫീസ് ക്യാമ്പസിൽ തന്നെയുള്ള ഒരു വാക്കിംഗ് ട്രെയിലാണ്. ഇത് ഏകദേശം 1 ഏക്കറി മുകളിലുള്ള ഒരു സ്ഥലമാണ് കുറേ സ്ഥലമുണ്ട് കേട്ടോ, നമുക്കിതുവരെ നടക്കാം. പിന്നെ ഇവിടെ കുറേ, ഞാൻ മാത്രമല്ല, ഞാൻ ഇങ്ങനെ നടക്കാൻ നേരം ഞാൻ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം. ഇങ്ങനെ കുറേ മാൻകൂട്ടങ്ങൾ മിക്കവാറും ഞാൻ ഇവിടെ കാണാറുണ്ട്. സോ ഇറ്റ്സ് എ വെരി നൈസ്. കുറേ മരങ്ങളൊക്കെ ഉണ്ട്, അപ്പം നമുക്ക് ഒത്തിരി ഓക്സിജനൊക്കെ കിട്ടും. സോ ഞാൻ എല്ലാ ദിവസവും ലഞ്ച് കഴിഞ്ഞിട്ട്, ഞാൻ മാത്രമല്ല ഇങ്ങനെ ഒത്തിരി പേര് ഇതുവഴി നടക്കുന്നത് കാണാം. സോ ഇറ്റ്സ് എ നൈസ് പ്ലേസ്. യാ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു വ്യാഴാഴ്ചയാണ്. നാളെ ഈ ആഴ്ച ഇവിടെ ലോങ് വീക്കെൻഡാണ്, മീൻസ് ലൈക്ക് തിങ്കളാഴ്ച അവധിയാണ്. അപ്പം ലോങ് വീക്കെൻഡൊക്കെ ഉള്ളപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ ലോങ് വീക്കെൻഡിൻ്റെ വെള്ളിയാഴ്ച നമുക്ക് ഇവർ ഹാഫ് ഡേ തരും. അതൊരു വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. നാളെ വെള്ളിയാഴ്ച ഉച്ചോട്ട് ശനി ഞായർ തിങ്കൾ 3 ദിവസം നമുക്ക് അവധിയുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് അത്യാവശ്യം റിലാക്സ്ഡ് ആണ്. ഈ ആഴ്ചത്തെ എൻ്റെ വർക്കൊക്കെ ഏകദേശം കഴിയാറായി. പിന്നെ നാട്ടിൽ നിന്ന് വന്ന സമയത്താണ് ഞാനൊരു ലെങ്തി വ്ളോഗ് ചെയ്തത് അല്ലേ, ഒരു 2 ആഴ്ച മുന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കങ്ങ് ഭയങ്കര തിരക്കായിപ്പോയി. ഞാൻ പെട്ടെന്നാണ് നാട്ടിലോട്ട് പോയത്, 2 ആഴ്ചത്തെ ലീവ് എടുത്ത്. അപ്പോൾ അത് കാരണം തന്നെ തിരിച്ചു വന്നപ്പം പോയപ്പോൾ ഉള്ള പെൻഡിങ് വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം ചെയ്യാനായിട്ട് കുറേ സമയമെടുത്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ച കുച്ചുവിന് അവൻ്റെ സമ്മർ ക്യാമ്പ് കഴിഞ്ഞു. അപ്പോൾ സമ്മർ ക്യാമ്പ് കഴിഞ്ഞിട്ട് സ്കൂൾ തുറക്കുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു 3-4 ദിവസം അവധി ഉണ്ടായിരുന്നു. അപ്പം ഓഫീസും ഞാനും വിമിനും കൂടെ ഒറ്റയ്ക്ക് വേണമല്ലോ കുച്ചുവിനെ എല്ലാം മാനേജ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഒരു തിരക്കായിരുന്നു. അപ്പോൾ വീഡിയോയെക്കുറിച്ച്, ലെങ്തി വീഡിയോയെക്കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള സമയം പോലും എനിക്ക് കിട്ടിയില്ല. അപ്പം ഇന്നലെ തൊട്ട് കുച്ചു അവൻ്റെ സ്കൂൾ തുറന്നു, അവനിപ്പോൾ 1st ഗ്രേഡിലായി. അപ്പം മൊത്തത്തിൽ നമ്മളൊന്ന് റിലാക്സ്ഡായി, കുച്ചുവിന് സ്കൂളിൽ പൊക്കോളും. അപ്പോൾ അതൊക്കെയാണ് വിശേഷം. അപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ ഇന്ന് ഇതുവഴി നടത്തുമ്പോൾ ഞാൻ ഓർത്തു, വൈ നോട്ട് എ വ്ളോഗ്. ഇപ്പോൾ ഒരു നമുക്കൊരു വ്ളോഗ് തുടങ്ങി എന്നെ കൈ കഴിക്കുന്നു ഗൈസ്. പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് എൻ്റെ കയ്യിൽ സ്റ്റിക്കൊന്നുമില്ല, കൈവച്ച് വേണം പറയാനായിട്ട് അല്ലെ ഫോൺ പിടിക്കാനായിട്ട്. യാ, അപ്പോൾ എന്താ ഞാൻ പറഞ്ഞൊന്ന്, ഇതാണ് കണക്ഷൻ പോയി. അപ്പോൾ എല്ലാം ഇപ്പോൾ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്ന് എനിക്ക് ഫ്രീ ആയിട്ട് നടന്നപ്പോൾ പെട്ടെന്ന് എനിക്കൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു വൈബ് കിട്ടി. അങ്ങനെയാണ് ഞാൻ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് നമുക്ക്, എനിക്ക് ഇനി വീട്ടിലെത്തുന്നവരെ ഈ ആ വൈബ് അങ്ങ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെത്തിയിട്ട് വീട്ടിലെ കാഴ്ചകളും ഈവനിങ് വ്ളോഗും, അല്ല ഈവനിങ് ഞാൻ കുക്കിംഗ് ചെയ്യുന്നതും, പിന്നെ കുച്ചു സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള അവൻ്റെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. സ്കൂളിലെ അവൻ്റെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, അവൻ ഇന്നലെ തൊട്ട് 1st ഗ്രേഡിലോട്ടായേ. അപ്പം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, എല്ലാ വർഷവും അവർ ക്ലാസ് ഷഫിൾ ചെയ്യും. അപ്പോൾ കിൻഡർ ഗാർഡനിലെ അവൻ്റെ ക്ലാസ്സിലെ പിള്ളേരൊന്നുമല്ല അവൻ്റെ 1st ഗ്രേഡിലുള്ളത്. ആ ഇവിടെ എന്തോ ഒരു സൗണ്ട്, നമുക്ക് തിരിച്ചു നടക്കണം. അപ്പോൾ ഇപ്പം 1st ഗ്രേഡിൽ അവൻ്റെ പഴയ കിൻഡർ ഗാർഡനിൽ നിന്നുള്ള 1-ഓ 2-ഓ പിള്ളേർ മാത്രമേ അവൻ്റെ ക്ലാസ്സിലുള്ളൂ. അതും അവൻ്റെ ഫ്രണ്ട്സായിട്ട്, ഇവർ 3 പേരുടെ ഫ്രണ്ട്സായിരുന്നു, 3 ഇന്ത്യൻ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവനെ, യുവാൻ ആൻഡ് മിത്ര എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ യുവാനും മിത്രയും വേറെ രണ്ട് ക്ലാസ്സിലായിപ്പോയി. അപ്പോൾ പുള്ളിക്ക് അതിൻ്റെ ചെറിയൊരു വിഷമമുണ്ട്. പിന്നെ കുച്ചുവിൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവൻ പെട്ടെന്ന് അങ്ങ് അഡ്ജസ്റ്റ് ആവും എല്ലാ സിറ്റുവേഷനോടും, അവനങ്ങ് പെട്ടെന്ന് അഡ്ജസ്റ്റ് ആയിക്കോളും. പക്ഷേ ഞാൻ അങ്ങനെയല്ല, എങ്കിലും എൻ്റെ പോലെ അല്ല, അവൻ കുറച്ചുകൂടെ ഒക്കെ പെട്ടെന്ന് അഡ്ജസ്റ്റ് ആയിക്കോളും. സോ എനിവേ ഗൈസ്, അതാണ് എത്ര മിനിറ്റായി, 4 മിനിറ്റായി ഇൻട്രൊഡക്ഷൻ. ഞാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മാനുകൾ, ഞാൻ വന്നപ്പോൾ ഉണ്ടല്ലോ കുറേ മാൻകൂട്ടം, ഒരു ബിഗ് ഫാമിലി, ഒരു ജോയിൻറ്റ് ഫാമിലി ഓഫ് മാൻ ഞാൻ അവിടെ കണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും കാണുന്നില്ല. കാണുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അല്ലെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇനി ഓഫീസ് കഴിഞ്ഞിട്ട് ഈവനിങ് വീട്ടിൽ പോകുന്ന വഴിക്ക്, വീട്ടിൽ പോയിട്ടും വീട്ടിൽ പോകുന്ന വഴിക്കും ഒക്കെ ബാക്കി വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാം. സോ യു ഗൈസ് സ്റ്റേ വിത്ത് മീ. ഓക്കെ, സോറി ഗൈസ്, ഞാനൊരു 5-10 മിനിറ്റും കൂടെ ഒക്കെ ഇതുവഴി കറങ്ങിത്തിരിഞ്ഞ് നടന്നു കേട്ടോ നിങ്ങളെ മാനിനെ കാണിച്ചാനായിട്ട്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ, സമ്മർ ക്യാമ്പ് ലഞ്ച് ബ്രേക്ക് ആയതുകൊണ്ട് ഒത്തിരി ആൾക്കാർ ഇപ്പോൾ ഇതുവഴി നടക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാരെ എല്ലാം കൂടെ കണ്ടിട്ട് മാൻകൂട്ടങ്ങൾ ഇവിടുന്ന് പേടിച്ചു പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, നെക്സ്റ്റ് ടൈം ഞാൻ ഇവിടെ നടക്കാൻ വരുമ്പം ഞാൻ അതിനെ, മാനുകളെ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ ഓഫീസിലോട്ട് പോട്ടെ, എൻ്റെ സമയം കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമുക്കിനി വീട്ടിൽ പോകുന്നതിനെ കാണാം. ബൈ. യാ, നമുക്കിനി വീട്ടിലോട്ട് പോവാം.
അപ്പം ഇന്ന് ഇന്ന് തൊട്ട് എനിക്ക് ചെറിയൊരു തോട്ട് പ്രോസസ്സ് എൻ്റെ തലയിലോട്ട് കയറിയിട്ടുണ്ട്. വേറൊന്നുമല്ല, മുടി കളർ ചെയ്യണോ മുടി കളർ ചെയ്യണോ എന്നുള്ള സംഭവം വീണ്ടും എൻ്റെ തലയിൽ കയറിയിട്ടുണ്ട്. എൻ്റെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എൻ്റെ ഇത് കണ്ടാൽ അറിയാം, എൻ്റെ ഫ്രണ്ടിലത്തെ മുടി മൊത്തം നരച്ചിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ മുടി എന്നല്ല, എൻ്റെ ഒരു 80%ഓളം എൻ്റെ മുടി നരച്ചിരിക്കുകയാണ്. രണ്ട് തവണ ഞാൻ ഇപ്പോൾ കളർ ചെയ്തു. കളർ ചെയ്താലും നമുക്ക് പുതിയ വരുന്ന മുടി വീണ്ടും നരച്ചല്ലേ വരത്തുള്ളൂ. ഇതിനൊരു പെർമനൻ്റ് ആയിട്ട് ഇനി ഒരു സൊല്യൂഷൻ ഇല്ലല്ലോ. രണ്ടാമത്തെ തവണ കളർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു എൻ്റെ മുടി ഭയങ്കരമായിട്ട് ഇങ്ങ് ഡ്രൈ ആയി. ആഫ്റ്റർ കളറിങ്ങിൻ്റെ പ്രോപ്പർ കെയർ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ മുടി ഭയങ്കരമായിട്ട് അങ്ങനെ ഡ്രൈ ആയി. അപ്പോൾ ഇനി മേലെ കളർ ചെയ്യില്ലെന്നുള്ളൊരു തീരുമാനത്തിലൊക്കെ ആയിരുന്നു ഞാൻ. എന്നോട് ആരോ ഒക്കെ ഇനി കളർ ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഒരിക്കലും ഞാൻ ചെയ്യത്തില്ല, നിങ്ങളും ചെയ്യരുതെന്നൊക്കെ വലിയ സജഷനും അഡ്വൈസും ഒക്കെ ഞാൻ കൊടുത്തിട്ട് വീണ്ടും എനിക്ക് കളർ ചെയ്യാനായിട്ട് തോന്നുന്നു. അറിയത്തില്ല, ചിലപ്പോൾ ഞാൻ വീണ്ടും കളർ ചെയ്യാൻ പോകും. അതാണ് ഇപ്പോൾ എനിക്കൊരു പുതുതായിട്ട് വന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് ഇല്ല, കുറേ മുടി നരച്ച മുടി വന്നിട്ടുണ്ട്, എന്നാ ചെയ്യാം. ഓ സിഗ്നൽ ഒന്ന് സിഗ്നൽ, ഞാൻ പോട്ടെ. ഇനിയിപ്പോൾ ഞാൻ എപ്പോഴാന്ന് വെച്ചാൽ എൻ്റെ ഈവനിങ് എന്തൊക്കെയാണ് ഡിന്നർ കുക്ക് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള എൻ്റെ ആലോചന നടക്കുന്നത് ഈ സമയത്താണ്, എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ സമയത്താണ്. എനിക്ക് എൻ്റെ ഓഫീസിൽ നിന്ന് വീട് വരെ ഏകദേശം ഒരു 20-25 മിനിറ്റ്സോളം ഡ്രൈവ് ഉണ്ട്. ആ സമയത്താണ് എന്തുണ്ടാക്കാം, ഫ്രിഡ്ജിലൊക്കെ എന്തുണ്ട്, ഇനി എന്തുണ്ടാക്കാൻ പറ്റും എന്നുള്ള അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഞാൻ നടത്തുന്നത്, തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്, കടുത്ത തീരുമാനങ്ങൾ. അപ്പം ഇന്നത്തെ എൻ്റെ ഞാൻ എന്ത് കഴിക്കും എന്നതിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് തീരുമാനിക്കാനൊന്നുമില്ല. അത് പറഞ്ഞപ്പോഴാണ് ഇതിൻ്റെ മുന്നത്തെ ഒരു വ്ളോഗിൽ ഞാൻ വലിയ വെയ്റ്റ് ലോസ് ചലഞ്ചൊക്കെ നടത്തിയൊരു വ്ളോഗായിരുന്നു, വീണ്ടും ഞാൻ വരുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ഭയങ്കര തിരക്കായി പോയി ഗൈസ്. പക്ഷേ എനിക്ക് കുറച്ച് വെയ്റ്റ് ലോസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, എൻ്റെ ഒരു 2-3 കിലോ ഒക്കെ കുറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ഒരു സ്പെഷ്യൽ ഡയറ്റിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്കിലും എൻ്റെ ഡയറ്റിലോട്ട് കുച്ചുവിനെയും വിപിനെയൊന്നും നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. സോ നമുക്ക് മര്യാദയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പം എന്താ ഉണ്ടാക്കേണ്ടത്? കഴിഞ്ഞ ദിവസം ഇന്നലെ വരെ ഞാൻ ഇന്ത്യൻ കടയിൽ പോയിട്ട് മേടിച്ചിട്ട് വന്ന നമ്മുടെ മലയാളി കടയിൽ നിന്ന് മേടിച്ച നല്ല മത്തി ഉണ്ടായിരുന്നു കേട്ടോ, മത്തി ഫ്രൈയും ചുമന്ന മത്തിക്കറിയും. രണ്ടു ദിവസം കുശാലായിരുന്നു യാ. അപ്പം ഇന്നിനിയിപ്പം മത്തിയൊക്കെ കഴിഞ്ഞു, മത്തിയുടെ ചാകര കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് തിലാപ്പ്യ തിലാപ്പ്യ മേടിച്ച ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. തിലാപ്പ്യ എടുത്ത് വറക്കാം, പിന്നെ കുറച്ച് എന്തെങ്കിലും ഒരു വെജിറ്റബിള്, പിന്നെ മോര് കാഴ്ചയും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ വെജിറ്റബിളും തിലാപ്പ്യ ഫ്രൈയും ഉണ്ടാക്കണം, പിന്നെ മോര് കാഴ്ച ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എനിക്ക് വേണ്ട പ്രത്യേക ഡയറ്റിലൊക്കെയാണല്ലോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ മിക്കവാറും ഇപ്പോൾ ഒരു കുക്കുംബർ പ്ലസ് ബനാന കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഷൂക്കുന്നു ഷെയ്ക്ക് കൂടും, ഷെയ്ക്ക് അല്ല ജ്യൂസ്. കുക്കുംബറും ബനാനയും കുറച്ച് വെള്ളത്തിൽ ഒഴിച്ച് കലക്കി ജ്യൂസാക്കി അത് കുടിക്കും. അത് എവിടെയോ നല്ലതാണ്, വെയിറ്റ് ലോസിനൊക്കെ നല്ലതാണെന്നൊക്കെ ഞാൻ കേട്ടു. അതിൻ്റെ പേരിലാണ് അത് കുടിക്കുന്നത്. പക്ഷേ എനിക്ക് ഇഷ്ടം കേട്ടോ, അത് കുടിച്ച് കഴിയുമ്പം നല്ല മൊത്തത്തിൽ ബോഡിക്ക് നല്ലൊരു തണുപ്പ്. ഇനി കുക്കുംബർ ഫ്രിഡ്ജിൽ തണുത്തിട്ട് കുടിക്കുന്ന കാരണമാണെന്ന് എനിക്ക് അറിയത്തില്ല. എനിവേ ബട്ട് എനിക്ക് മൊത്തത്തിൽ ഒരു നല്ലൊരു രസമുണ്ട് അത് കുടിച്ചിട്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ഒരാഴ്ച അത് എനിക്കത് മടുത്തില്ല, മടുക്കുന്നില്ല, ഇപ്പോഴും മടുത്തിട്ടില്ല, ഇന്നും മടുത്തില്ല. അപ്പം ഇന്നും ഞാൻ അത് കുടിച്ചു. എന്നാണ് മടുക്കുന്നത് പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ വേറെ എന്തെങ്കിലും കുടിക്കും. പിന്നെ വേറൊരു ജ്യൂസ് ഈ ആഴ്ച തൊട്ട് ഇന്ന് തൊട്ട് ഞാൻ കുടിക്കണമെന്ന് തീരുമാനിച്ചൊരു ജ്യൂസാണ് ABC ജ്യൂസ്. അത് നിങ്ങൾക്കറിയായിരിക്കും, ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ്, പിന്നെ എന്തെങ്കിലും കുറച്ച് അതിൻ്റെ ഒരു ബീട്രൂട്ടിൻ്റെ ആ ചമർപ്പൊക്കെ മാറാനായിട്ട് കുറച്ച് ലെമണും ജിഞ്ചറും കൂടെ ഇട്ടിട്ടുള്ള ഭയങ്കര ഹെൽത്തി ആണെന്ന് ഒത്തിരി പേര് പറഞ്ഞ് ഫേമസ് ആക്കി. ഐ എം റിയലി സോറി ഫോർ ദാറ്റ് സ്ഫോടനം. നമ്മൾ കാറിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എൻ്റെ മൊബൈൽ സ്റ്റാൻഡെല്ലാം കൂടെ മറിഞ്ഞ് താഴെ വീണ ഒരു ഭൂകമ്പമാണ് നിങ്ങളൊക്കെ കേട്ടത്, സൗണ്ട് കേട്ടത്. എനിവേ, അപ്പം ഞാൻ അവിടെ പറഞ്ഞുകൊണ്ടിരുന്ന ABC ജ്യൂസിനെ കുറിച്ചായിരുന്നല്ലോ. യെസ്, ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ് ജ്യൂസ്. അപ്പം ഇന്ന് തൊട്ടത് കുടിക്കാൻ തുടങ്ങണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം ഞാൻ വീട്ടിൽ വന്ന് കയറി കൈയോടെ എനിക്ക് നല്ല വിശക്കുന്നുണ്ട്, കൈയോടെ അതും കുടിച്ചേക്കാം. അത് അത്ര വലിയ സുഖമുള്ള ജ്യൂസൊന്നും ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആപ്പിളൊക്കെ ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ഉള്ള കോമ്പിനേഷൻ, ബീട്രൂട്ട് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സാധനമാണ്, അപ്പം അത്ര ടേസ്റ്റൊന്നും കാണത്തില്ല. അപ്പം ഇപ്പം നല്ല വിശപ്പുള്ള സ്ഥിതിക്ക് അതങ്ങ് കൈയോടെ കുടിക്കാം. അതിന് എല്ലാ ദിവസവും കുടിക്കണമെന്നാണ് എൻ്റെ ഒരു പുതിയൊരു തീരുമാനം. അത് നമ്മുടെ എല്ലാ രീതിയിലും അത് ഒത്തിരി അതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ABC ജ്യൂസ്. ഞാൻ വന്നു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു നുണയായിരിക്കും, ഇനി നല്ല ഓർമ്മയുണ്ട്. കാരണം
ഞാൻ ഒരു തവണ ക്യാമറ സെറ്റ് ചെയ്ത് ഇവിടെ വന്നിട്ട് കുടിക്കാനൊക്കെ തുടങ്ങി. അപ്പൊ എനിക്ക് സംശയം, ക്യാമറ ഓൺ ഫോക്കസ് ആയിരിക്കുമോ എന്ന് വിചാരിച്ച് ഞാൻ വന്ന് തിരിച്ചു വന്ന് നോക്കിയപ്പം ക്യാമറ ഔട്ട് ഓഫ് ഫോക്കസ് ആണ്. അങ്ങനെ രണ്ടാമത്തെ തവണയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇതെങ്കിലും ഓൺ ഫോക്കസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ, ഞാൻ ഇത് ഫസ്റ്റ് സിപ്പ് എടുത്ത് ടേസ്റ്റ് ചെയ്യുന്ന ആ ഷോട്ട് നിങ്ങൾക്ക് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ എടുക്കത്തില്ല, ഞാൻ ഈ ജ്യൂസും ഫിനിഷ് ചെയ്യും. അത്ര ഉള്ളു. ലെറ്റ് അസ് ഡ്രിങ്ക് ദിസ്. ഞാൻ പ്രതീക്ഷിച്ച അത്ര ഒരു കുഴപ്പമില്ല കേട്ടോ, കുടിക്കാൻ പറ്റും. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാലേ അത് മൊത്തം സ്ട്രെയിൻ ചെയ്ത് കളയാം. എന്നിട്ട് ആ വെള്ളം, ജ്യൂസിന്റെ വെള്ളം മാത്രമേ ഉള്ളൂ. അതിനി സ്ട്രെയിൻ ചെയ്യാണ്ട് തലയോടെ ഡയറക്റ്റ് കുടിക്കണോന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നെ കൂടെ പറ്റത്തില്ല. എനിക്ക് അതിന്റെ ജ്യൂസ് തൽക്കാലം അത്രയും ഗുണം കിട്ടിയാൽ മതി. ഓക്കെ, ലെറ്റ് മീ ഫിനിഷ് ദിസ് നൗ. അല്ലെ ഒന്നുകൂടെ പോയി നോക്കാം. അല്ലേ അവസാനം എന്നെ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ജ്യൂസ് അടിക്കുന്നതൊക്കെ എടുത്തു. ഇനി ഇതും കൂടെ കുടിക്കുന്നത് കൂടെ ഞാൻ കാണിക്കണമല്ലോ. വൺ സെക്കൻഡ്. എനിവേ ഗൈസ്, ഇത്തവണ നമ്മള് നല്ല കറക്റ്റ് ഫോക്കസിലാണുള്ളത്. അപ്പൊ നമ്മളല്ല, ഞാൻ ഈ ജ്യൂസ് ഫിനിഷ് ചെയ്യട്ടെ. എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കുടിക്കൂ. ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടെന്നാണ് എല്ലാരും പറയുന്നത്. ഇറ്റ്സ് സോ നൈസ്. നമ്മുടെ സ്കിന്നൊക്കെ അടിപൊളിയായിട്ട് വരും. എല്ലാത്തിനും ഒത്തിരി നല്ലതാണ് ഇത്. രാവിലെ വെറുമായിട്ടൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഇത് കുടിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാനിതിപ്പം വൈകിട്ടാണ് കുടിക്കുന്നത്. എനിവേ, മിഷൻ സക്സസ്. കുച്ചുവിനെ സ്കൂളിൽ സ്നാക്സ് ആയിട്ട് ഞാൻ കൊടുത്തുവിട്ടാണ് ഇന്ന് രാവിലെ ഉണ്ടാക്കിയ പഴംപൊരി. രാവിലെ എനിക്ക് നല്ല കൺട്രോൾ ഉണ്ടായിരുന്നു, ഞാൻ കഴിച്ചില്ല. വെറുതെ എണ്ണ പലഹാരമൊക്കെ എന്തിനാ കഴിക്കുന്നത് വിചാരിച്ചിട്ട്. പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ മറ്റേ നമ്മുടെ ABC ജ്യൂസ് ഒക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ്. അപ്പൊ എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നു ഗൈസ്. അല്ലെങ്കിലും പഴംപൊരി ഉണ്ടല്ലോ, തണുത്ത് കഴിയുമ്പം എന്തു ടേസ്റ്റല്ലേ. സാറിന് ഇങ്ങനെ നല്ല കറക്റ്റ് പഴംപൊരിയുടെ അടിപൊളിയാവുന്ന പഴത്തിന്റെ, ഏത്തപ്പഴം നല്ലൊരു പഴുത്തതാണെങ്കിലോ, ഇത് കറക്റ്റ് പഴുത്തതുമാണ്, സൂപ്പറാ. ഞാൻ ജസ്റ്റ് ഒന്നിച്ച് ടേസ്റ്റ് നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. അപ്പൊ ഞാൻ ഒളിച്ചിത്ര കഴിക്കാം. അല്ലെ ഇതിന്റെ പകുതി കഴിക്കാം അല്ലേ, ഫുള്ള് കഴിക്കണ്ട, പകുതി കഴിക്കാം, പകുതി കുറച്ചിട്ട് കഴിക്കാം. സൂപ്പറാ. ഇനി അടുത്തതായിട്ട് ഞാൻ എൻ്റെ ഡിന്നറിലോട്ട് കടക്കുവാണ് ഗൈസ്. സ്പിനാഷ്, ഒരു സ്പിനാഷ് ഇല്ല, സ്പിനാഷ് മാത്രമേ ഉള്ളൂ. സ്പിനാഷും കുറച്ച് ഒലിവ് ഓയിലും കൂടി ഇട്ട് സോട്ട് ചെയ്ത് കുറച്ച് ഉപ്പും ഇട്ട് സ്പിനാഷ് ഉണ്ട്. പിന്നെ കുറച്ച് എന്താ പറഞ്ഞ റോട്ടിസറി ചിക്കൻ. കഴിഞ്ഞ ആഴ്ച ഞാൻ കോസ്റ്റോയിന്ന് മേടിച്ചത്, കഴിഞ്ഞ ആഴ്ചയല്ല രണ്ട് ദിവസം മുന്നേ മേടിച്ചതുണ്ട്. അപ്പോൾ അതും ഈ സ്പിനാഷും പിന്നെ എന്തെങ്കിലും കുറച്ച് സ്ട്രോബെറി ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്. ഇത് മൂന്നും കൂടെയാണ് ഞാൻ എൻ്റെ ഡിന്നറിന് കഴിക്കാൻ പോകുന്നത്. ഐ ആം എ ബിഗ് ഫാൻ ഓഫ് സ്ട്രോബെറീസ്. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും സ്ട്രോബെറി ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ സോർട്ട് ചെയ്ത് വെച്ച സ്പിനാഷ് അപ്പം ഇതാണ് കേട്ടോ എൻ്റെ റോട്ടിസറി ചിക്കൻ. ഇത് നല്ല എന്താ പറയുന്ന നമ്മുടെ പോലെ മസാല ഒന്നും ഇല്ലേ ചിക്കനകത്ത്. അപ്പം എനിക്ക് ഇതുപോലെ റോ എന്താ പറയുക എരിവും, ഒരു മിനിറ്റ്, എരിവും പുളിയും ഒന്നും ഒട്ടും ഇല്ലാണ്ട് കഴിക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഒരു മസാലയുടെ ആൾക്കാരല്ലോ. അപ്പം അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു ഡ്രസ്സിങ്, ഇത് ഇച്ചിരി പുളിയും മധുരവും എല്ലാം കൂടെ ഉള്ള ഒരു ഡ്രസ്സിങ്ങാണ്. അപ്പം ഞാൻ ഈ ചിക്കൻ്റെ മുകളിൽ ഇതങ്ങ് ആഡ് ചെയ്യും. പിന്നെ കുറച്ച് ഈ സ്പിനാഷിനും കൊടുക്കും. പിന്നെ ഇനിയിപ്പോൾ സ്ട്രോബെറിയുടെ മധുരവും പുളിയും എല്ലാം കൂടെ ആകുമ്പോഴത്തേനും സെറ്റ്. സോ മൈ ഡിന്നർ ഈസ് റെഡി. ഞാൻ പോയി ഡിന്നർ വയ്ക്കട്ടെ കേട്ടോ. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 5 മണിക്ക് മുന്നേ ആയിട്ട് എൻ്റെ ഡിന്നർ അങ്ങ് കഴിക്കും. അപ്പം ഇതിന് ചെറിയൊരു ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് പോലെ. പിന്നെ രാവിലെ ഒരു 8:30 കഴിച്ചാൽ മതി. അപ്പോൾ ഒരു ചെറിയൊരു ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വൈകിട്ട് നേരത്തെ ഐ എം സോറി, ഫോണിൽ എന്തോ മെസ്സേജ് വന്നപ്പോൾ എൻ്റെ ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയി. ആ അപ്പം ഞാൻ നേരത്തെ ഫുഡ് കഴിക്കും. ഞാൻ കഴിക്കട്ടെ കേട്ടോ. ഇന്നത്തെ വ്ലോഗ് മൊത്തം ഞാൻ കഴിക്കുന്ന വീഡിയോസ് ആണോ? സാറല്ല, കഴിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത് അല്ലേ. ഞാനുണ്ടല്ലോ
കുഞ്ഞിൻ്റെ സ്കൂളിലെ കഴിഞ്ഞ വർഷത്തെ അവരുടെ സ്കൂൾ ബുക്കാണിത്. 2023-2024 ഗ്വൈനർ സ്ക്വയർ എലമെൻ്ററി സ്കൂൾ ബുക്ക്. അപ്പം പിള്ളേരുടെ ഫോട്ടോസും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. യാ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫോൺ എടുത്ത്, ഞാൻ ഇത്രയും നേരം എടുത്ത, നമ്മൾ നേരത്തെ നടക്കാൻ തുടങ്ങിയല്ലോ ഓഫീസിൻ്റെ അവിടുന്ന് നടക്കാൻ തുടങ്ങിയ തൊട്ടുള്ള വീഡിയോസ് എല്ലാം കൂടെ വെറുതെ ഒന്ന് എത്ര സമയമുണ്ടെന്ന് നോക്കാൻ വേണ്ടിയേ എഡിറ്റ് ചെയ്യാനായിട്ട് എടുത്ത്. അപ്പം ഏകദേശം ഇപ്പോൾ ഒരു 10-15-16 മിനിറ്റ് ഉണ്ട് വീഡിയോസ് എല്ലാം കൂടെ. അപ്പം ഞാനിനി ഒരു കുക്കറി ഷോയും കുക്കിങ്ങും ബാക്കി കാര്യങ്ങളെല്ലാം കൂടെ കാണിക്കാൻ പോയ മോർ ദാൻ 20-25 മിനിറ്റ്സ് കാണും. അപ്പോൾ ആർക്കും അത് ഒരു വീഡിയോ, ഞാനാണെങ്കിലും ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുമ്പോൾ അതിനൊരു 25 മിനിറ്റ് എന്നൊക്കെ കാണുമ്പോൾ എനിക്ക് കാണാൻ മടിയാവും, ആരും കാണത്തില്ല. ഞാൻ പിന്നെ വെറുതെ ഇങ്ങനെ എടുത്തു കൂട്ടുക എന്നല്ലാണ്ട് അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. സോ ഞാൻ ഓർത്തു, അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഞാൻ എൻ്റെ ഈ ബ്ലോഗ് ഇവിടെ മൈൻഡ് ചെയ്താലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി പിന്നെ കുറച്ച് വിളിച്ച് കഴിഞ്ഞപ്പോൾ ഒരു മടിയും കൂടെ ആയി കേട്ടോ. ഇനിയിപ്പം എന്താ വെച്ചാൽ കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുകയെന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അല്ലെങ്കിൽ നമ്മൾ കുക്കിംഗ് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ കുട്ടി ഷോർട്സൊക്കെ എടുക്കുമല്ലോ, അതുപോലത്തെ ഒക്കെ ഉള്ള വീഡിയോസ് ആണെങ്കിൽ ഓക്കെ. അപ്പം എന്താണ് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നിങ്ങളോട് പറഞ്ഞല്ലോ. തിലാപ്പിയ ഫ്രൈ ചെയ്യണം, പിന്നെ എന്തെങ്കിലും കോവയ്ക്ക ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്, കോവയ്ക്ക മെഴുക്കോട്ട് വെക്കാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ കുച്ചു വരും, കുച്ചുമായിട്ട് ഞങ്ങൾ പിന്നെ എല്ലാ ദിവസവും ഇപ്പം വൈകിട്ടൊരു 1 മണിക്കൂർ നടക്കാൻ പോകും. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ 1-1.5 മണിക്കൂർ നടക്കും, കുച്ചു നടക്കും കേട്ടോ. ഒരു 1 മണിക്കൂർ നടന്ന് ഞങ്ങൾ പാർക്കിലുണ്ട്, ഇവിടെ അടുത്തൊരു പാർക്കുണ്ട്, അവിടെ പോയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ അവൻ അവിടെ കളിക്കും, അപ്പം ഞങ്ങൾ അതുവഴി ഒന്ന് റൗണ്ട് നടക്കും, റൗണ്ട് അടിക്കും. അങ്ങനെ മുഴുവനായിട്ട് 1.5 മണിക്കൂറോ 1 മിനിറ്റ്. നിങ്ങളൊരു ഓ, ഇവിടെ വേസ്റ്റ് കളയുന്ന വണ്ടി ഇതുവഴി പോയായിരുന്നു, വേസ്റ്റ് പെറുക്കുന്ന, അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോഴത്തേനും അതങ്ങ് പാസ് ചെയ്ത് പോയി. നെക്സ്റ്റ് ടൈം യാ. അപ്പോൾ അങ്ങനെ നടക്കും ഞങ്ങൾ വൈകിട്ട് എല്ലാ ദിവസവും 1-1.5 മണിക്കൂർ. അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇവിടെ ജീവിച്ചു പോകുന്നു. ഇപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെന്താണ്, പിന്നെ ഇവിടെ ഇങ്ങനെ കൊറോണയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഓഫീസിൽ എൻ്റെ ടീമിൽ ഉള്ള ഒരു പുള്ളി ഒരാഴ്ചയായിട്ട് കൊറോണ ആയിട്ട് ഓഫീസിൽ വരുന്നില്ല. അങ്ങനെ 1-2 കൊറോണ കേസസ് എനിക്ക് പരിചയമുള്ളവർക്ക് അവിടെ എവിടെയൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. കൊറോണ ഈസ് അഗെയിൻ ബാക്ക്. പണ്ടത്തത്രയും കൊറോണയ്ക്ക് പണ്ടത്തത്ര ഒരു പ്രശസ്തിയും പേരും ഉണ്ടോ എന്നെനിക്കറിയത്തില്ല. എനിവേ, കൊറോണ ഈസ് ബാക്ക്. അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. പിന്നെ ശനി ഞാൻ പറഞ്ഞ പോലെ നാളെ ഉച്ച കഴിഞ്ഞോട്ട് എനിക്ക് അവധിയാണ്. അപ്പം ഞങ്ങൾ എൻ്റെ ന്യൂജേഴ്സിയിൽ നിന്നുള്ള ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ അവരുടെ കൂടെ ചിലപ്പോൾ ഞങ്ങളൊരു ഹൈക്കിങ്ങിനൊക്കെ പോകുമായിരിക്കും. കിഡ്സ് ഫ്രണ്ട്ലി ഹൈക്കിംഗ്, ഹൈക്കിംഗ് എന്ന് പറയുമ്പോൾ നടക്കാനായിട്ട്. ഇവിടെ വലിയ ഇങ്ങനെ ഇവിടെ അടുത്തായിട്ട് പൊക്കോനോ മൗണ്ടൻസ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു മലനിരകളുണ്ട്, അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഹൈക്കിങ്ങിനൊക്കെ പോകുന്ന സ്ഥലമാണ്. അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ഹൈക്കിങ്ങൊക്കെ നടത്തണമെന്ന് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പറ്റുവാണെങ്കിൽ ഞാനൊരു വ്ലോഗ് വ്ലോഗ് എടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, നമുക്കിനി വേറെ ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതുപോലെ ഇങ്ങനെ ലെങ്തി വീഡിയോ എടുക്കാനായിട്ട് എനിക്കൊരു വൈബ് കിട്ടാൻ വേണ്ടി, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട, എനിക്ക് വൈബ് കിട്ടുവാണെങ്കിൽ ഞാൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കും. സീ യു ഓൾ വിത്ത് അനദർ വീഡിയോ. ടിൽ ദെൻ യു ടേക്ക് കെയർ. ടാറ്റാ, ബൈ ബൈ.